ലാസ്റ്റ് ദിവസത്തോടനുബന്ധിച്ച എല്ലാവർക്കും ഹാപ്പി ഓണം കേട്ടോ. എനിക്ക് സൗണ്ട് ഒന്നും വരുന്നില്ല കേട്ടോ. നിങ്ങൾ ഓണമൊക്കെ എവിടം വരെയായി? നമ്മളിത് ഓണം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ഇൻട്രോ എടുക്കുന്നത് ഏതാണ്ട് ഒരു 12 മണിക്കൊക്കെ ശേഷമാണ് കേട്ടോ. രാവിലെ ഒന്നും തീരെ സൗണ്ട് ഇല്ലായിരുന്നു. ഇടയ്ക്ക് ഇങ്ങനെ സൗണ്ട് കട്ടാവുന്നു, ഇടയ്ക്ക് ഓണാവുന്നു, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ പനി തുടങ്ങിയിട്ട് 2 ദിവസത്തിന് മേലിയായിട്ടോ. ഇന്നും ഇന്നലെയായിട്ട് പനി കുറവുണ്ട്, പക്ഷെങ്കിലും ശരീരം വേദനയും അതേപോലെ നാവിലൊട്ടും ടേസ്റ്റ് ഇല്ല. ആകെ എന്തൊക്കെയോ ഒരു കയ്പ് പോലെയൊക്കെയാണ്. ആകെ ഒരു വല്ലാത്തൊരു സീനാവസ്ഥയിലാണ് ഉള്ളത് കേട്ടോ. പോണമുണ്ടോയെന്ന് ചോദിച്ചുണ്ട്, എന്നാൽ പോലും നമുക്ക് നമ്മുടെ ആ ഒരു എന്താ പറയുക, ശരിയായ രീതിയിൽ അങ്ങ് ആഘോഷിക്കാൻ പറ്റുന്നില്ല. അതാണ് സത്യം കേട്ടോ. പൂക്കളൊന്നും ഇട്ടില്ല. പിന്നെ ഇന്നിപ്പം വീട്ടിലാണെങ്കിൽ എന്താ പറയുക, സദ്യ അല്ല കേട്ടോ, ഇന്നലെ സദ്യയായിരുന്നു, ഇന്നിപ്പം ബിരിയാണിയൊക്കെയാണ് ഉണ്ടാക്കുന്നത്. അപ്പം അമ്മയും അച്ഛനും കൂടെയാണ് ഉച്ചക്കത്തെ ബിരിയാണി കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. അമ്പാടി ഇത്ര നേരം കളിക്കുകയായിരുന്നു, ഓണപ്പെട്ടനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ. അപ്പോൾ അതിൻ്റെ കുറച്ച് ഷോർട്ട് വീഡിയോയും അതിൻ്റെസൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു ഓണം വ്ളോഗ് എന്ന് പറയുമ്പോൾ നമ്മുടേതായ കുഞ്ഞു ഓണമാണ് കേട്ടോ. കാരണം ഇപ്രാവശ്യം ഞങ്ങൾ അജേട്ടനും എനിക്കും അമ്പാടിക്കുമൊക്കെ പനിയായതുകൊണ്ട് എന്താ പറയുക, നമുക്ക് ആ ഒരു ശരിയായ രീതിയിൽ ആഘോഷിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് സത്യം കേട്ടോ. എനിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ഡ്രൈ കഫും അതേപോലെ പനി കുറവുണ്ട്. പനി നല്ല പോലെ ചുട്ട് പൊള്ളുന്ന പനിയായിരുന്നു കേട്ടോ. അത് കുറഞ്ഞ് പിന്നെ ശരീരം മൊത്തം വേദനയും അതേപോലെ എണീച്ച് നടക്കാൻ, അമ്പാടീനെ എടുത്ത് നടക്കാൻ വരെ പറ്റാത്തൊരു അവസ്ഥയിലായിരുന്നു കേട്ടോ എൻ്റെത്. അപ്പോൾ ഉച്ച സമയത്താണ് ഞാൻ ഇൻട്രോ എടുക്കുന്നത്. രാവിലെ ഒന്ന് തീരെ വയ്യായിരുന്നു. ഇപ്പോഴാണെങ്കിൽ ഞാൻ അവനെ ഉറങ്ങിയപ്പോൾ ജസ്റ്റ് ഒന്ന് ഇൻട്രോ എടുക്കാൻ നേരത്തെ അങ്ങനെ എടുത്താണ് കേട്ടോ. പിന്നെ വൈകുന്നേരത്തെ എന്താ നമ്മുടെ കുന്നുമക്കര എൻ്റെ വീട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇന്നലെ വന്നതായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് വരവ് കാര്യങ്ങളൊക്കെ നമ്മളെ വീട്ടിൻ്റെ ഫ്രണ്ടിലൂടെയാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വീഡിയോസ് എടുക്കാം. അങ്ങനെ ചെറിയൊരു ഓണാഘോഷമാണ് ഇപ്രാവശ്യത്തത്. കാരണം ഞങ്ങൾക്ക് മൂന്നാൾക്കും വയ്യാത്തതുകൊണ്ട് നമുക്കിന്ന് ചോറോട് ഇന്നലെ ചോറോട് ആഘോഷിക്കാം, ഇന്നിങ്ങ് വീട്ടിലേക്ക് വന്നിട്ട് ഇവിടുത്തെ ആഘോഷം, അങ്ങനെയൊക്കെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നല്ലപോലെ ആഘോഷിച്ചായിരുന്നു കേട്ടോ. ആ സമയത്താണെങ്കിൽ ഓണപ്പൊട്ടനെ കിട്ടിയില്ലായിരുന്നു, ഓണപ്പൊട്ടനെ കാണാനേ കിട്ടിയില്ലായിരുന്നു. ഇപ്രാവശ്യം ഓണപ്പൊട്ടനെ ഞാനും കണ്ടിട്ടുണ്ട്, വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ക്ലിപ്പിങ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ, നിങ്ങൾ വീഡിയോ കണ്ടോളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നല്ല വീഡിയോസായി പിന്നെയും ഞാൻ വരും കേട്ടോ. എൻ്റെ ബോഡി ഹെൽത്ത് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റായതിന് ശേഷം അപ്പോൾ അങ്ങനെയൊക്കെയാണ്. എല്ലാവരും അടിച്ചു പൊളിക്കുക കേട്ടോ. നമ്മുടെ ഇപ്രാവശ്യത്തെ ഓണം എന്താ പ്രതീക്ഷിക്കാൻ പറ്റാത്ത രീതിയിലായിരുന്നു. കാരണം ഓണത്തിൻ്റെ ആ ലാസ്റ്റ് ദിവസത്തോടനുബന്ധിച്ചാണ് ഞങ്ങൾ ആകെ വീക്കായത്. അതുവരെ നമ്മൾ എല്ലാം കൊണ്ട് സെറ്റായിരുന്നു കേട്ടോ. വലിയ പ്രതീക്ഷയോടെ കാത്തിരുന്നതാണ്. ഇന്ന് നാളെ എത്ര ദിവസമല്ലേ ഉള്ളൂ എന്ന് കാത്തിരുന്നപ്പോഴത്തേക്കും എട്ടിൻ്റെ പണി കിട്ടി. അപ്പോൾ എനിവേസ് കുഴപ്പമില്ല, നമുക്ക് ഇനി തുടരെ തുടരെ അങ്ങോട്ട് എന്തൊക്കെയുണ്ട് അല്ലേ ആഘോഷിക്കാൻ. അപ്പോൾ അതൊന്നും പ്രശ്നമില്ല. എനിവേസ് നമുക്ക് ഇത്ര തന്നെ ആഘോഷിക്കാൻ പറ്റിയാലോ വലിയ കാര്യം, ഞാൻ കണക്കാക്കുന്നതല്ലോ. അപ്പോൾ എനിവേസ് നിങ്ങൾ വീഡിയോ പോയി കണ്ടോളൂ. ഒരു ചെറിയ വീഡിയോ ആയിരിക്കും കേട്ടോ. ഞാൻ എനിക്ക് രാവിലെ ഒന്നും തീരെ വീഡിയോസ് ഒന്നും എടുക്കാനുള്ള ഒരു മൂഡില്ല. പിന്നെ എങ്ങനെയാണ് ഇരിക്കാണ്ടിരിക്കുക, നമ്മൾ ഓണത്തിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും വീഡിയോ ഒക്കെ ഇടണ്ടേ എന്ന് കരുതിയിട്ട് എന്നെ കൊണ്ടാവുന്ന തരത്തിലൊരു കുഞ്ഞു വീഡിയോ ഒക്കെ എടുത്തിട്ടുള്ളൂ. അപ്പം നിങ്ങൾ പോയി കണ്ടോളൂ. ടാറ്റാ, ബൈ ബൈ, സീ യു. അങ്ങനെ ഞാൻ രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴത്തേക്കും അമ്മ ഇതാ ചിക്കൻ കറിയും അതേപോലെ നെയ്പ്പത്തലിൻ്റെ ആ ഒരു മാവൊക്കെ അരച്ചെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അമ്മ കുളിയൊക്കെ കഴിഞ്ഞ് അമ്പലത്തിലൊക്കെ പോയി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിന്ന് കുളി കഴിഞ്ഞിട്ടില്ല, അമ്പലത്തിൽ പോയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ.
തന്നെ എഴുന്നേറ്റ് താഴത്തേക്ക് വന്നപ്പോഴത്തേക്ക് ഇതൊക്കെയാണ് അവസ്ഥ. അമ്മേനോട് സംസാരിച്ചൊക്കെ ഇങ്ങനെ ഇരുന്നു. അപ്പോഴത്തേക്കും പിന്നെ ഞാൻ മുറ്റത്ത് നമ്മുടെ പറമ്പത്തൊക്കെ ഇറങ്ങിയപ്പോഴത്തേക്കും നല്ല പൂക്കളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, മഞ്ഞപ്പൂക്കൾ. അത് ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഓണപ്പട്ടം വരുമ്പോഴത്തേക്കും ഞാൻ ഓടിപ്പോയി കുളിച്ച് വന്നു കേട്ടോ. അപ്പോഴത്തേക്കും പിന്നെ അമ്മ ഇതാ നെയ്പ്പത്തലൊക്കെ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനും അവിടെ പോയി നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു, അമ്മേനോട് സംസാരിച്ചിരുന്നു. അമ്പാടിയും ഏട്ടനും കുളിച്ചിട്ടില്ലായിരുന്നു. ഏട്ടനാണെങ്കിൽ എഴുന്നേറ്റിട്ടില്ലായിരുന്നു കേട്ടോ ആ സമയത്ത്, കാരണം രണ്ടു മൂന്ന് ദിവസമായി മര്യാദയ്ക്ക് ഉറങ്ങാത്തതൊക്കെ ആകെ ബുദ്ധിമുട്ടായിട്ട്. അപ്പോൾ ഏട്ടൻ കുറച്ച് സമയം കൂടെ കിടന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് എഴുന്നേറ്റാൽ മതി എന്ന് പറഞ്ഞായിരുന്നു. അമ്പാടി അച്ഛൻ്റെ അടുത്ത് ഇരിപ്പുണ്ട് കേട്ടോ. ആ സമയത്ത് ഞാൻ അമ്മ ഇങ്ങനെ ഇടയ്ക്ക് എണ്ണയായതുകൊണ്ട് അമ്മ പറഞ്ഞ് നീ ചെയ്യേണ്ട എന്ന് പറഞ്ഞിട്ട് എന്നെ മാറ്റി നിർത്തുമായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് സമയം അവിടെ നിന്നു. പിന്നെയാണെങ്കിൽ ഞാൻ വന്ന് നോക്കുമ്പോഴത്തേക്കും അച്ഛനും അമ്പാടിയും വീഡിയോ കോളിലാണ് കേട്ടോ. അങ്ങനെ ഞാനിതാ കുറച്ച് സമയം ടി വി ഒക്കെ നോക്കിയിരുന്നു. പിന്നെ അമ്പാടീനെ അമ്മ കുളിപ്പിക്കാൻ പോയിട്ടോ. അമ്പാടിക്കാണെങ്കിൽ കുളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ തല തോർത്തൊന്നും ഇഷ്ടമില്ല കേട്ടോ. അപ്പോൾ സോപ്പും വെള്ളം കൊണ്ടൊക്കെ ഇപ്പോൾ ഭയങ്കര കളിയാണ്. രാവിലെ തന്നെ കുളിപ്പിക്കേണ്ടതെന്ന് കരുതിയിട്ടാണ് കേട്ടോ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് അവനെ കുളിപ്പിച്ചത്. രണ്ട് ദിവസമായി അവനെ തല കഴുകിയിട്ട്. അപ്പോഴത്തേക്ക് ഏട്ടൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു വന്നായിരുന്നു. പിന്നെ ഏട്ടൻ്റെ മടിയിൽ നിന്ന് ഇറങ്ങുന്നില്ലായിരുന്നു കേട്ടോ. തല തോർത്താനിട്ട് അമ്മേനെ സമ്മതിക്കൊന്നുമില്ല. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ചായ കുടിക്കാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. അമ്പാടിക്ക് ഇന്ന് ഇപ്പോൾ പ്ലേറ്റിൽ അവന് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ ഞാനിതാ വെള്ളമൊക്കെ ഒഴിച്ചു വയ്ക്കുന്നുണ്ട്. അപ്പോൾ നെയ്പ്പത്തലും പുട്ടും അതേപോലെ ചിക്കൻ കറി ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പോൾ അജയേട്ടൻ കഴിക്കാൻ തുടങ്ങിയിരുന്നു, പക്ഷേ നാവിനൊട്ടും ടേസ്റ്റ് അറിയുന്നില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അച്ഛനും കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അമ്പാടിക്ക് ഞാനിതാ സെപ്പറേറ്റ് കൊടുത്തു കേട്ടോ. അപ്പോൾ അവ ഇങ്ങനെ കറിയിൽ കുത്തിയിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു. കുറേയൊക്കെ കളിക്കുന്നുണ്ട്, പിന്നെ കഴിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ സമയത്ത് കേട്ടോ. പക്ഷേ ഇങ്ങനെ കൊടുക്കുന്നത് നല്ലതാണ്, ഇടയ്ക്കൊക്കെ ഇടയ്ക്ക് ഞാൻ തന്നെ കൊടുക്കും. അപ്പോൾ അവൻ കഴിച്ചതിന് ശേഷം അവൻ്റെ നാണം കണ്ടോ, അപ്പോൾ അവൻ കഴിച്ചതിന് ശേഷം പിന്നെ ഞാൻ സെപ്പറേറ്റ് ആയിട്ടും കൊടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും കഴിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അവനും ഇരുന്നിട്ട് ഇങ്ങനെ തന്നെ ഇരുന്ന്
ചിക്കൻ കറിയിലൊക്കെ കുത്തിയിട്ട് തന്നെ കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ വെള്ളമൊക്കെ തന്നെ കുടിക്കുകയായിരുന്നു കേട്ടോ, അമ്മേൻ്റെ അടുത്ത് തൊടണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അവൻ തന്നെ കഴിക്കണം, അവൻ്റെ അടുത്ത് ഗ്ലാസ് വെക്കണം, ഇതൊക്കെയായിരുന്നു പരിപാടി. പച്ച പ്ലേറ്റിൽ പച്ച ഡ്രസ്സൊക്കെ ഇട്ട്, ഉണക്കൊടിയൊക്കെ ഇട്ട്, ചന്ദനക്കുറിയൊക്കെ തൊട്ടിട്ട് ഇരുന്നിട്ടാണ് ഫുഡൊക്കെ കഴിക്കുന്നത് കേട്ടോ. ഭയങ്കര ആവേശമായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഏട്ടൻ അങ്ങ് പോയി കേട്ടോ പേഷ്യൻ്റ് വിളിച്ചിട്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് മാമനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇത് ഇളയ മാമനാണ്, മൂത്ത മാമൻ ഇന്നലെ വന്നായിരുന്നു കേട്ടോ. അപ്പോൾ മാമൻ കുറച്ച് നേരം നിന്നിട്ട് മാമൻ അങ്ങോട്ട് പോയി. പിന്നെ അമ്മ ഇതാ പായസം വയ്ക്കുകയായിരുന്നു, അച്ഛൻ ചോറിൻ്റെ പ്രിപ്പറേഷൻ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് അപ്പുറത്തുനിന്ന് കേട്ടോ. അതിനിടയ്ക്ക് പിന്നെ അമ്പാടി ഉറങ്ങിപ്പോയായിരുന്നു. ആ സമയത്താണ് ഞാൻ പിന്നെ ഇൻട്രോ ഒക്കെ എടുത്തത് അവന് ഉറങ്ങുന്ന സമയത്ത് കേട്ടോ. കുറച്ച് സമയം അവനെ എടുത്ത് നിന്നു. പിന്നെ ഞാൻ കിച്ചണിൽ വരുന്നപ്പോഴത്തേക്കും ബിരിയാണിയും കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. എല്ലാ പണികളും ഒന്ന് ഒതുക്കിയായിരുന്നു കേട്ടോ. രാവിലെ തന്നെ പാലട പായസം ഒക്കെ റെഡിയാണ്, കല്ലുമ്മക്കായ, പിന്നെ ചിക്കൻ പൊരിച്ചതൊക്കെ കുറച്ചാണ് പൊരിച്ചിട്ടുള്ളൂ കേട്ടോ. കാരണം ഇന്നലെ പൊരിച്ചതും കറി വെച്ചതൊക്കെ ബാക്കിയായിരുന്നു, ആരും തന്നെ കഴിക്കുന്നില്ല കേട്ടോ. ഇന്നലെ പിന്നെ അമ്മമ്മയും അങ്ങ് പോയി, പിന്നെ ഞങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ ആയതിന് ശേഷം അമ്മ പാത്രങ്ങളൊക്കെ കഴുകി വെക്കുമായിരുന്നു. പിന്നെ അച്ഛനത് ഇലയൊക്കെ മുറിച്ചെല്ലാം സെറ്റാക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ പേഷ്യൻ്റ് വന്നിട്ട് ഏറ്റവും പോയ പിന്നെ വന്നിട്ടില്ല, കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ്, ഉച്ചയാകുമ്പോഴത്തേക്കാണ് എത്തിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോഴും ഏട്ടൻ എത്തിയിട്ടില്ല. ആ സമയത്ത് പിന്നെ ഞാൻ പറഞ്ഞു എൻ്റെ തലയിലൊന്ന് നോക്കിത്താന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അമ്മയ്ക്ക് മടിയാണ് തലയിൽ നോക്കാനായിട്ട്. ഇച്ചിരി നോക്കിയിട്ട് പറയുമ്പോൾ മതി കഴിഞ്ഞു ഒന്നുമില്ല എന്ന് പറയും കേട്ടോ. അപ്പം ഞാൻ പണ്ടൊക്കെ ആണെങ്കിലേ, അപ്പോൾ ഇപ്പം ഞാൻ വെറുതെ എന്നെ തലയൊന്ന് ജസ്റ്റ് നോക്കാൻ പറഞ്ഞു. പിന്നെ അമ്മ ഇതാ ഓടി വാ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ടി വിയിൽ ഇതൊക്കെ പരിപാടി ഉണ്ട്, നീ എന്താ കാണാത്തതെന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ കുറച്ച് സമയം ടി വിയൊക്കെ കണ്ടിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ ഇത് അച്ചാറ് അതൊക്കെ എടുത്ത് എല്ലാം ഒന്ന് ഒതുക്കി എടുത്ത് വെക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ എടുത്ത് വെക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇതാ പായസം മിക്സ് ചെയ്ത് നോക്കുകയാണ്. അപ്പോഴത്തേക്കും പിന്നെ ഏട്ടൻ വന്നായിരുന്നു കേട്ടോ. ഒരു ഒന്നരയൊക്കെ ആയപ്പോഴത്തേക്കും ഏട്ടൻ എത്തി. പിന്നെ ഞങ്ങളിതാ ഫുഡൊക്കെ സെറ്റ് ചെയ്ത് വെക്കുമായിരുന്നു. അപ്പോൾ ഏട്ടൻ കഴിച്ചു തുടങ്ങി കേട്ടോ. അപ്പോൾ വലിയ കാര്യത്തിൽ കഴിക്കാൻ പറ്റിയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഏട്ടൻ ഒട്ടും ടേസ്റ്റ് അറിയുന്നില്ല എനിക്കും. അതെ, അച്ഛനാണെങ്കിൽ ചിക്കൻ വളരെ കുറവാണ്, പിന്നെ അമ്മയെ അത്രയേ കഴിക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനത് അച്ചാറോ എന്തൊക്കെയോ വിളമ്പി കൊടുക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അമ്പാടിയാണെങ്കിൽ ഉച്ച സമയത്താണ് ഉറങ്ങിയിട്ടുണ്ടായിരുന്നത്, അവനാണ് എഴുന്നേറ്റിട്ടില്ല, മേലെ കിടന്ന് ഉറങ്ങായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് ഓരോന്ന് വിളമ്പി കൊടുക്കുന്നുണ്ട്. അമ്മയും അച്ഛനും എന്തൊക്കെയോ ബാക്കിയുള്ള ഇലകളിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കുമായിരുന്നു. അപ്പോൾ അമ്പാടി എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒപ്പം ഇരുന്നിട്ട് സമാധാനത്തോടെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും അവൻ എഴുന്നേറ്റ് വന്നു കേട്ടോ. അപ്പോഴത്തേക്കും പിന്നെ ഞങ്ങളെല്ലാവരും ഫുഡ് കഴിച്ചു. പിന്നെ അവൻ എഴുന്നേറ്റ് കുറച്ചൊന്ന് മൂടൊക്കെ ഒന്ന് സെറ്റായതിന് ശേഷം ഇത് അമ്മയുടെ ബിരിയാണിയും ചിക്കനും ഒക്കെ കൊടുക്കുമായിരുന്നു. അവന് ഇഷ്ടമാണ് കേട്ടോ ബിരിയാണി, അതിൻ്റെ സ്മെല്ലടിക്കുമ്പോഴേ കഴിക്കാൻ ഇഷ്ടമാണ്. പിന്നെ ഇപ്പോഴും അവനും എന്തൊക്കെയോ ടേസ്റ്റിൻ്റെ ശരിയാവത്തോണ്ട് തന്നെ കുറച്ച് കഴിച്ചിട്ട് പിന്നെ വേണ്ടാന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് കുറച്ചൊന്ന് ഇരിക്കുമ്പോഴത്തേക്ക് ഏട്ടന് പിന്നെയും ഫോണ് വന്നു, പേഷ്യൻ്റ് വിളിച്ച് ഏട്ടൻ പിന്നെയും പോയിട്ടോ. അങ്ങനെയൊക്കെയായിരുന്നു. അങ്ങനെ ഏട്ടൻ ചോറോട് പോയി. ഞങ്ങളിതാ ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരമായപ്പിന് വത്തക്കൊക്കെ കഴിക്കുമായിരുന്നു കേട്ടോ. കാരണം ബിരിയാണി കഴിച്ചിട്ട് ഇങ്ങനെ കുറച്ച് എന്തെങ്കിലും മധുരം കഴിക്കണ്ടേന്ന് വെച്ചിട്ട് അങ്ങനെ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അമ്പാടി ഇതാ ഭയങ്കര ആവേശത്തോടെ എടുത്ത് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ചെറുതായിട്ട് അവനും വത്തക്ക കഴിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ വൈകുന്നേരമായ പിന്നെ നമ്മുടെ എന്താ ഓണാഘോഷ പരിപാടികൾ വരുന്നതും കാത്തിരിക്കുകയായിരുന്നു കേട്ടോ. കുടുങ്ങിപ്പോലെ ഒരിക്കൽ കൈ കുടുങ്ങിപ്പോലെ.